ഓണവും ബക്രീദും പരിസ്ഥിതിക്കൊപ്പം ആഘോഷിക്കുക എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഓൺലൈൻ പൂക്കള മൈലാഞ്ചി കൈ മത്സരത്തിന് തുടക്കമായി. പ്രാണവായുവിൻ്റെ ശുദ്ധീകരണത്തിനായി GCEM ഫൗണ്ടേഷനാണ് ഹരിത പുരസ്കാരം സമ്മാന പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഗ്രീൻ ക്ലീൻ എർത്ത് മൂവ്മെൻറ്റ് ഫൗണ്ടേഷനാണ് ഹരിത പുരസ്കാരം എന്ന പേരിൽ സമ്മാന പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. 10 പവൻ സ്വർണ്ണനാണയങ്ങൾ സമ്മാനം നൽകുന്ന പദ്ധതിയിൽ ഒരു വൃക്ഷത്തെ നട്ടു പരിപാലിക്കുന്നവർക്കാണ് മത്സരിക്കാൻ അർഹത. ലോക പരിസ്ഥിതി ദിനമായ June 5 എല്ലാവർക്കും വൃക്ഷങ്ങൾ നടുന്നതിനെ പ്രോത്സാഹിപ്പിക്കാൻ പല പദ്ധതികളും നടപ്പിൽ വരുത്തുന്നുണ്ടെങ്കിലും തുടർ നടപടികൾ ഇതുവരെ ചുരുക്കം മാത്രമേ നടക്കുന്നുള്ളൂ എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ സാഹചര്യത്തിൽ പരിസ്ഥിതി പ്രവർത്തനങ്ങൾ 365 ദിവസവും ജീവിതത്തിൻ്റെ ഭാഗമാക്കുക എന്ന സന്ദേശം പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് ഹരിത പുരസ്കാരം സമ്മാന പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഈ വർഷം നട്ടുവളർത്തുന്ന ഒരു വൃക്ഷത്തൈയുടെ ചിത്രങ്ങൾ www.greencleanearth.org എന്ന വെബ്സൈറ്റിൽ ഓരോ മാസവും അതിൻ്റെ വളർച്ച പ്രകടമാകുന്ന രീതിയിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഓരോ മാസവും നറുക്കെടുപ്പിലൂടെ ആകർഷകങ്ങളായ സമ്മാനങ്ങൾ ലഭിക്കുന്നതിനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ടെന്ന് GCEM സംഘാടകരിൽ ഒരാളായ ഇക്ബാൽ പറഞ്ഞു. ആളുകൾ അവരുടെ വീട്ടിൽ ഒരു വൃക്ഷത്തെ നടുക, അതിൻ്റെ ഫോട്ടോ www.greencleanearth.org എന്ന വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക. ഒരേ മരത്തിൻ്റെ ചിത്രങ്ങൾ ഓരോ മാസവും അപ്ലോഡ് ചെയ്യണം. ഓരോ മാസവും നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ നൽകുന്നു. തൊണ്ടയാട് തൃക്കോവിൽ റെസിഡൻസ് അസോസിയേഷൻ്റെ സഹകരണത്തോടെയാണ് ഹരിത പുരസ്കാരം ഓൺലൈൻ പൂക്കളം മൈലാഞ്ചിക്കൈ മത്സരത്തിന് തുടക്കമായത്. 110 കുടുംബങ്ങളുള്ള അസോസിയേഷനിലെ ഓണം ബക്രീദ് ആഘോഷം റെസിഡൻസ് അസോസിയേഷൻ അംഗം രത്നകുമാറിൻ്റെ വീട്ടിൽ വെച്ചാണ് നടന്നത്. പൂക്കളമിടുന്നതിൻ്റെയും മൈലാഞ്ചിക്കൈയുടെയും വൃക്ഷത്തൈ നടലിൻ്റെയും ഫോട്ടോ എടുക്കലും മൈലാഞ്ചിക്കൈയുമായി സെൽഫി എടുക്കുന്നതുമെല്ലാം മത്സരത്തിൽ ഉൾപ്പെടുന്നു. മത്സരത്തിൽ പങ്കെടുക്കാനായി ചെയ്യേണ്ടത് ഒന്നു മാത്രം, ഒരു വൃക്ഷത്തൈ നടണം. അനുഷ എന്ന കുട്ടി വൃക്ഷത്തൈ നട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് ഹരിത പുരസ്കാര സമ്മാന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ഒപ്പം വൃക്ഷത്തൈ മൈലാഞ്ചി കൈയുടെ കൂടെ പ്രദർശിപ്പിച്ച ചിത്രം കൂടി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തു മാതൃകയായി. തൃക്കോവിൽ റെസിഡൻസ് അസോസിയേഷൻ്റെ ഓണാഘോഷത്തിൽ വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. ഇക്ബാൽ, ഇസ്മയിൽ കോട്ടയ്ക്കൽ, ഇസ്മയിൽ മാഷ്, നാസർ പന്നൂർ, ജുനൈദ്, പ്രശോക്, ഷബീർ അലി തുടങ്ങിയവരാണ് GCEM ഫൗണ്ടേഷൻ്റെ സംഘാടകർ. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.